സന്തോഷ് സാലിങ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ ജെയ്റ്റ്ലി പട്യാല കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്രിമിനൽ ഡിഫമേഷൻ കേസാണ് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നൽകുക. വിവരങ്ങളുമായി സന്തോഷ് സാലിങ് ചേർന്നു. സാലിങ് വിശദാംശങ്ങൾ. സൗമ്യ, 1999 മുതൽ 2013 വരെ ഡൽഹി ആൻഡ് ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ അധ്യക്ഷനായിരിക്കെ അരുൺ ജെയ്റ്റ്ലി അഴിമതി നടത്തിയെന്നാണ് ആരോപണം. ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെയും മറ്റ് AIP നേതാക്കൾക്കെതിരെയും മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനായി ജെയ്റ്റ്ലി തന്നെ ഇപ്പോൾ നേരിട്ട് കോടതിയിലെത്തിയിരിക്കുന്നു. ഡൽഹി ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന പട്യാല കോടതി സമുച്ചയത്തിലാണ് ഇപ്പോൾ ജെയ്റ്റ്ലി എത്തിയിരിക്കുന്നത്. അല്പസമയത്തിന് കോടതി മുറിയിലേക്ക് അദ്ദേഹം കയറും. കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ജെയ്റ്റ്ലിയോടൊപ്പം BJP കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി ഒപ്പമുണ്ട്. മറ്റ് ചില MPമാരും ജെയ്റ്റ്ലിയോടൊപ്പം എത്തിയിട്ടുണ്ട്. ജെയ്റ്റ്ലി ഇന്ന് ലോക്സഭയിൽ പ്രസ്താവന നടത്തുന്ന വിഷയം സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ അടിസ്ഥാന രഹിതമാണ് ഇതെന്നാണ്. അതിന്റെ ഭാഗമായാണ് ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ക്രിമിനൽ നടപടിക്രമങ്ങൾ അനുസരിച്ച് മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനായി ജെയ്റ്റ്ലി കോടതിയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു വൻ സംഘം BJP പ്രവർത്തകർ പിന്തുണയുമായി മുദ്രാവാക്യം വിളികളുമായി കോടതിക്ക് ചുറ്റുമുണ്ട്. ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് പോലും വരെ തടസ്സമുണ്ടായി. കാരണം അത്രയേറെ ഒരു ബഹളവും ആവേശം ഉണ്ടായിക്കൊണ്ടാണ് BJP പ്രവർത്തകർ ഈ കേസിനെ സമീപിക്കുന്നത്. അശുതോഷ് അടക്കമുള്ളവർ, AIP മുതിർന്ന നേതാക്കളായ അശുതോഷ് അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ജെയ്റ്റ്ലിയെ ഈ കേസിൽ ജെയ്റ്റ്ലിക്കെതിരെ പറഞ്ഞിരുന്നു. കൂടാതെ വെങ്കയ്യ നായിഡുവും ഇപ്പോൾ കോടതിയിൽ എത്തിയിട്ടുണ്ട്. സാക്ഷിമൊഴികളായി ഇവരുടെ സാക്ഷിമൊഴികൾ കോടതി നേരിട്ട് ശേഖരിക്കും എന്നാണ് കഴിയുന്നത്. സ്വാഭാവികമായും അരുൺ ജെയ്റ്റ്ലിയെ സംബന്ധിച്ചോളം കേന്ദ്രമന്ത്രിസഭയിൽ രണ്ടാമൻ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് രാഷ്ട്രീയമായി ഏറെ തിരിച്ചടി നൽകും. എന്നാൽ ഏറ്റവും വിചിത്രമായ കാര്യം, ഇന്നലെ ഡൽഹി വാർത്താ സമ്മേളനം വിളിച്ച BJP MP കീർത്തി ആസാദിനെതിരെ ഇതുവരെ ഒരു മാനനഷ്ടമായി ജെയ്റ്റ്ലി മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ കോടതിയിൽ നേരിട്ട് ജെയ്റ്റ്ലി എത്തുമ്പോൾ കീർത്തി ആസാദിനെതിരെ കൂടി മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമോ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. എന്നാൽ കീർത്തി ജെയ്റ്റ്ലിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്, കഴിവുണ്ട്, തനിക്കെതിരെ കൂടി മാനനഷ്ട കേസ് ഫയൽ ചെയ്യട്ടെ എന്നാണ്. ഇപ്പോൾ AIP നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്ന തന്നെ AIP സർക്കാർ ഇക്കാര്യത്തിൽ പ്രത്യേക കമ്മീഷനെ വെച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ അടിയന്തര നിയമസഭാ സമ്മേളനം, സ്പെഷ്യൽ സമ്മേളനവും കെജ്രിവാൾ വിളിച്ചിട്ടുണ്ട് ഈ കമ്മീഷന്റെ അനുമതി വാങ്ങാനായി. അതൊക്കെ ജെയ്റ്റ്ലിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിക്കൂട്ടിലാക്കും. അത് മുന്നോടിയായിക്കൊണ്ടായിരിക്കും കേജ്രിവാളിനെയും AIP നേതാക്കൾക്കും എതിരെ മാനനഷ്ട കേസ് ഇപ്പോൾ ജെയ്റ്റ്ലി തന്നെ ഫയൽ ചെയ്യുന്നത്. ഡൽഹി സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കോടതി വഴി കേസ് ഫയൽ ചെയ്യാനുള്ള ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനുള്ള ഒരു ശ്രമം. ഇതിപ്പോ ക്രിമിനൽ നടപടിച്ചട്ടങ്ങളുടെ ഒരു പക്ഷേ ഇതിന് ഇതിലുള്ളിൽ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ ആയുധമാക്കി നിലവിൽ ദേശീയ തലത്തിൽ ഇത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമമുണ്ട്. പ്രത്യേകിച്ച് കീർത്തി ആസാദ് ഒരു വെല്ലുവിളിയുമായി രംഗത്തെത്തിയിരിക്കുന്നു, തനിക്കെതിരെ കൂടി കേസ് കൊടുക്കുക എന്ന തരത്തിലൊക്കെ. പക്ഷേ കെജ്രിവാളിനെതിരെ മാത്രമായി കേസ് ആ വിധത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെയ്റ്റ്ലി ശ്രമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ കേസ് കൊടുക്കലുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് രാഷ്ട്രീയ നീക്കങ്ങൾ ഏത് വിധത്തിലാണ് സാർലി? സൗമ്യ, കേന്ദ്രമന്ത്രിസഭയിൽ രണ്ടാമനായാണ് അരുൺ ജെയ്റ്റ്ലി അറിയപ്പെടുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് പോലും ഇല്ലാത്തൊരു സ്വാധീനം അരുൺ ജെയ്റ്റ്ലിക്ക് നരേന്ദ്രമോദി. ദയവായി തുടരുക. കീർത്തി ആസാദ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ भैया अब वो किस पर करने जा रहे हैं, ये तो खेत की बात है. वो चिट्ठियां तो मेरी दिखा रहे थे आगे दे. मेरे को बहुत खेद और दुख है कि मेरे पर मानहानि का केस नहीं हुआ. काश मुझ पे होता, क्योंकि उठाए तो मैंने मुद्दा था. ये आप और कांग्रेस पार्टी मेरा मुद्दा उठा के ले जा रही है 8-9 साल पुराना. ये मुद्दा तो मेरा है, ये मुद्दा तो हम सारे खिलाड़ियों का है, ये मुद्दा तो DDCA के मेंबरों का है, ये मामला तो DDCA के खिलाड़ियों का है. കീർത്തി ആസാദിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സന്തോഷ് സാലിങ്ങിലേക്ക് തന്നെ പോകുന്നു. സാലിങ്, ഏതായാലും ഈ തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കീർത്തി ആസാദും സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്, ഒരു വെല്ലുവിളി എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയം ജെയ്റ്റ്ലി വിഷയത്തിൽ. തീർച്ചയായും സൗമ്യ, ഈ കേസിൽ ജെയ്റ്റ്ലിക്കെതിരെയാണ് ആരോപണം എന്നെങ്കിൽ പോലും അത് നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള വലിയൊരു തിരിച്ചടിയാണ്. മോദിയുടെ സർക്കാരിന് നേരിടുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വെല്ലുവിളി ആയിരിക്കാം അരുൺ ജെയ്റ്റ്ലി കേസ്. ജെയ്റ്റ്ലിയെ പോലൊരു കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടാമൻ
നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് പോലും ജെയ്റ്റ്ലി അടക്കമുള്ളവരാണ്. ആ ജെയ്റ്റ്ലിയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അഴിമതി കേസ് വരുമ്പോൾ അതും നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള അടിയാകും. അതുകൊണ്ടാണ് രാഷ്ട്രീയമായി ഇത് നേരിടാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ജെയ്റ്റ്ലി ഇപ്പോൾ കോടതിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പമുള്ളത് പാർലമെന്ററി കാര്യ മന്ത്രി വെങ്കയ്യ നായിഡു അടക്കമുള്ള മുതിർന്നവരാണ്. മുതിർന്ന BJP MP മാരും ഇക്കാര്യത്തിൽ ജെയ്റ്റ്ലിക്ക് പിന്തുണയുമായി കോടതിയിൽ എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവർ പലരും സാക്ഷിമൊഴികളായി ജെയ്റ്റ്ലിക്ക് കോടതി മുറിയിൽ സാക്ഷിമൊഴി നൽകിയേക്കാം. പക്ഷെ എന്നാൽ ഇക്കാര്യത്തിൽ ജെയ്റ്റ്ലിയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാതെ മറ്റു നിർവാഹമില്ലാതെ അവസ്ഥ എത്തിയിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ നടപടിക്രമങ്ങളൊക്കെ ഇനിയിപ്പോ ജെയ്റ്റ്ലിക്ക് വിശദീകരിക്കേണ്ടി വരും കോടതിയിൽ. ഇക്കാര്യത്തിൽ ഈ കേസ് കോടതിയിൽ എത്തുന്നതോടുകൂടി ഈ അഴിമതി ആരോപണം നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇരുപക്ഷത്തിനും വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം കോടതിയിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോളം ആദ്യമായി കോടതി മുറിക്കുള്ളിലേക്ക്, പക്ഷെ കേന്ദ്ര സർക്കാർ ഇപ്പോഴും ഒരു പാർലമെന്റിലൊക്കെ വാദിച്ചത് ഇപ്പൊ നേരത്തെ മന്ത്രിസഭയിൽ എത്തുന്നതിന് മുമ്പാണ് ജെയ്റ്റ്ലിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം. 2013 ശേഷം അദ്ദേഹം ഈ സ്ഥാനവും വഹിച്ചിട്ടൊന്നുമില്ല. അന്വേഷണം അന്ന് UPA സർക്കാർ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് അന്വേഷിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കേസ് കോടതി മുറിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്നു. അന്നുണ്ടായിരിക്കുന്ന നടപടിക്രമങ്ങൾ ഇനി ജെയ്റ്റ്ലിക്ക് കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും.